നമസ്കാരം. ഓരോ തുടക്കവും വിശ്വാസത്തോടെ നാം ആരംഭിക്കേണ്ടതാകുന്നു. പുതിയ ആരംഭത്തിൽ നാം എപ്രകാരം ചിന്തിക്കുന്നു ആ കാര്യമാണ് ജീവിതത്തിൽ ഏറെക്കുറെ നടക്കുക. നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആയിരുന്നാൽ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുന്നതാകുന്നു. എന്നാൽ ജീവിതത്തിൽ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് മാത്രമേ ജീവിതത്തിൽ സംഭവിക്കൂ. ഇതിനാലാണ് ഈശ്വര ചിന്തയിലൂടെ ഒരു പുതിയ തുടക്കം ആരംഭിക്കണം എന്ന് പറയുന്നത്. ഇതിനാൽ രാവിലെ ഉണരുമ്പോഴും ഒരു പുതിയ ദിവസം ആരംഭം എന്ന രീതിയിൽ ശുഭചിന്തകളോടെ ഉണരുവാൻ നാം ശ്രമിക്കേണ്ടതാകുന്നു. അല്ലാത്ത പക്ഷം ആ ദിവസം തടസ്സങ്ങളാൽ നിറഞ്ഞവയാകുന്നു. ഇതേപോലെ തന്നെയാണ് പുതുവർഷവും. മലയാള മാസം കലണ്ടർ അനുസരിച്ചല്ല ഈ പുതുവർഷം വരുന്നത് എങ്കിലും നാം ഏവരും വീടുകളിൽ കലണ്ടർ മാറ്റുന്ന ഒരു ദിവസമാണ് 2023. കലണ്ടറുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പുതുവർഷവും ഒരു പുതിയ കാലത്തിൻ്റെ ഒരു പുതിയ സമയത്തിൻ്റെയും ദിവസങ്ങളാകുന്നു. അതിനാൽ ഈ സമയം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇനി ഈ കാണിച്ചിരിക്കുന്ന 4 നമ്പറുകളിൽ ഒന്ന് ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കണം. ശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഒന്ന്, ദേവി ചിത്രം. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ഈ വർഷം പൊതുവെ സൗഭാഗ്യകാലം ആകുന്നതാകുന്നു. ഇത്രയും നാൾ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഈ വർഷത്തിൽ ഇവർക്ക് ലഭിക്കുന്നതാകുന്നു. നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിൽ അവയെല്ലാം അനുകൂലമായ വിധി വന്നു ചേരുന്നതാണ്. ഇതിനാൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നു. ഇവരുടെ ജീവിതത്തിൽ സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ ഇവരുടെ ഉയർച്ച ആർക്കും ഇല്ലാതെയാക്കുവാൻ സാധിക്കുന്നതല്ല. കൂടാതെ ജീവിതത്തിൽ നിന്നും പല നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എങ്കിലും അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പുരോഗതിക്കായി വഴി മാറുന്നതാകുന്നു. ഈ നഷ്ടങ്ങളാൽ ജീവിതത്തിൽ ഒരിക്കലും നെഗറ്റീവായി ഒന്നും സംഭവിക്കുന്നതല്ല, മറിച്ച് ജീവിതത്തിൽ ഉയർച്ചയ്ക്കായി ഈ കാര്യങ്ങൾ മാറുന്നതാണ്. തടസ്സങ്ങളെ അതിജീവിക്കുകയും സമ്പത്ത് സമൃദ്ധി ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഈ വർഷം ഇവർക്ക് സാധിക്കുന്നതാകുന്നു. അതിനാൽ പൊതുവെ ജീവിതത്തിൽ മനസമാധാനം ലഭിക്കുവാൻ ഇവർക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ വർഷം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുവാൻ സാധ്യത ഏറെയാകുന്നു. ഈ മാറ്റം ഇവരുടെ ജീവിതത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുന്നതാകുന്നു. ഈ സമയം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ദുഃഖിക്കാതെയും ആശങ്കപ്പെടാതെയും ഇവർ ജീവിതത്തിൽ ശുഭചിന്തകളോടെ മുൻപോട്ട് പോകേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഈ മാറ്റത്തെ ഇവർക്ക് സ്വീകരിക്കാനാകൂ. ഈശ്വര വിശ്വാസത്തോടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നതിനാൽ അസാധ്യമായ കാര്യങ്ങൾ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. ഈ ചിത്രം തിരഞ്ഞെടുത്താൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിടുന്നതും ഉത്തമമാകുന്നു. ഗണപതി ഭഗവാൻ. ജീവിതത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യത്തിനും സന്താന ക്ലേശങ്ങൾ ഒഴിയുവാനും ഈ പുതുവർഷം ഇവരെ സഹായിക്കുന്നതാകുന്നു. ജീവിതത്തിൽ പുതിയ അറിവുകൾ ഇവർ നേടുന്നതാണ്. ഈ അറിവുകളാൽ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്നതുമാണ്. ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങുകയും കർമ്മരംഗത്ത് സന്തോഷവും സമാധാനവും അംഗീകാരവും ഇവർക്ക് കൈവരുന്നതുമാണ്. അതിനാൽ ഇവരുടെ കഷ്ടതകൾ മാറുന്ന സമയമാണ് ഈ വർഷം. ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ ഉയർച്ച കൈവരിക്കുവാൻ ഇവർക്ക് ഈ വർഷം സാധിക്കുന്നതാണ്. നിത്യവും പ്രാർത്ഥനയും വിളക്ക് കൊളുത്തുന്നതും വളരെ ശുഭകരമാകുന്നു. തീരുമാനങ്ങൾ പലതും ഇവർ ഈ വർഷം എടുക്കുന്നതാണ്. ഈ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ സംഭവിക്കൂ. പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റാണ് എന്ന് തോന്നിപ്പിക്കും എങ്കിലും
സ്വന്തം കഠിനാധ്വാനത്താലും തടസ്സങ്ങൾ മാറുന്നതിനാലും ഈ തീരുമാനങ്ങളാൽ ഭാഗ്യം തുണയ്ക്കുന്നതാകുന്നു. ഈ ചിത്രം തിരഞ്ഞെടുത്തവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ഈ വർഷം പഠിക്കുന്നതാണ്. ആധ്യാത്മികമായി ജീവിതത്തിൽ ഉയരുകയും ചെയ്യുന്നതാകുന്നു. ഇതിനാൽ ഇവരെ തടയുവാൻ ആർക്കും സാധിക്കുന്നതല്ല. ഈ വർഷം കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗണേശപ്രീതിക്കായി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാകുന്നു. ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നതും നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഫലങ്ങൾ ജീവിതത്തിൽ നൽകുന്നതാണ്. പരമശിവൻ. പരമശിവനെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സമയമാകുന്നു. സാമ്പത്തിക ഉന്നതിയും സാമ്പത്തിക ഇടപാടുകളിൽ വലിയ രീതിയിൽ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ഈ വർഷം പൊതുവെ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ വർഷമാണ്. പങ്കാളിയുമായി ഐക്യം വർദ്ധിക്കുകയും സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുവാനും ഈ വർഷം ഇവരെ തുണയ്ക്കുന്നതാണ്. തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നാലും അവയെല്ലാം മറികടന്ന് ജീവിതത്തിൽ വിജയം ലഭിക്കുന്നതാകുന്നു. ഇതിനാൽ പൊതുവെ ഈ പുതിയ വർഷം അനേകം അവസരങ്ങൾ നിറഞ്ഞതും സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷവുമാകുന്നു. ഈ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കുവാൻ വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പിൻവിളക്ക് വഴിപാട് നടത്തുന്നതും ഉത്തമമാണ്. നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും വളരെ ശുഭകരം ആകുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ. ജീവിതത്തിൽ ആധ്യാത്മികമായി കൂടുതൽ ബന്ധം ഉള്ളവരാണിവർ. ജീവിതത്തിൽ പല കാര്യങ്ങളിലും വ്യക്തത ആഗ്രഹിക്കുന്ന ഇവർക്ക് ഭാവിയെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇവരുടെ എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന വർഷമാണ് ഈ പുതുവർഷം. ഗുരുവിനെ തേടുന്നവർക്ക് ഗുരുവിനെ ലഭിക്കുവാനും ജീവിതത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ലഭിക്കുവാനും ഈ വർഷം ഇവർക്ക് യോഗം ഉണ്ടാകുന്നതാണ്. അനേകം നാളുകളായി ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളുടെ ഉത്തരം ഈ വർഷത്തിൽ ഉത്തരം ലഭിക്കുന്നതാകുന്നു. ഓരോ നിമിഷത്തിലും കാര്യങ്ങൾ ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക, എല്ലാം ശുഭമായി മാറുന്നതാകുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിവസവും ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. സാധിക്കാത്തവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ടതാകുന്നു. ദിവസവും ഭഗവാനെ സ്മരിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു.